സ്ത്രീക്കും പുരുഷനും സ്വത്തിൽ തുല്യ അവകാശം നൽകണമെന്ന കുടുംബശ്രീ പ്രതിജ്ഞ ശരിയരുത്ത് വിരുദ്ധമെന്ന വിമർശനവുമായി സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി അനന്തര സ്വത്തിൽ പുരുഷന്റെ പകുതി മാത്രമാണ് സ്ത്രീക്ക് എന്നാണ് ഖുർൻ അധ്യാപനമത്ര ഏക സിവിൽ കോഡ് നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിന് സംസ്ഥാന സർക്കാർ പിന്തുണ നൽകുകയാണെന്നും നാസർ ഫൈസി ആരോപിച്ചു ജെൻഡർ ക്യാമ്പയിന്റെ ഭാഗമായി കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങൾക്ക് ചൊല്ലാനായി നൽകിയ പ്രതിജ്ഞയ്ക്കെതിരെയാണ് സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി രംഗത്തെത്തിയത് പെൺമക്കൾക്കും ആൺമക്കൾക്കും തുല്യമായ സ്വത്തവകാശം നൽകുമെന്ന പ്രതിജ്ഞയിലെ ഭാഗം ശരീരത്ത് വിരുദ്ധമാണെന്ന് നാസർ ഫൈസി ആരോപിക്കുന്നു കുടുംബത്തിൻ്റെ സംരക്ഷണബാധ്യത ഇസ്ലാം പുരുഷനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പുരുഷന് ഇരട്ടി സ്വത്ത് നൽകണമെന്ന് പറയുന്നത് മുസ്ലിം വ്യക്തി നിയമത്തിനെതിരെയുള്ള പ്രതിജ്ഞയിലെ പരാമർശം ഭരണഘടനാ ലംഘനമാണെന്ന് നാസർ ഫൈസി വിമർശിച്ചു മരണാനന്തരമുള്ള സ്വത്ത് കർമ്മശാസ്ത്ര പ്രകാരം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഖുർആാൻ കൃത്യമായി പറഞ്ഞത് പുരുഷൻ്റെ പകുതി സ്ത്രീ സ്ത്രീയുടെ അത്രയും ഇരട്ടി പുരുഷന് എന്നാണ് കർമ്മശാസ്ത്രം പറയുന്നത് ഖുർആാൻ ഖണ്ഡിതമായി പറഞ്ഞിട്ടുള്ള വിഷയമാണ് ലോക മുസ്ലിം സമുദായത്തിന് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല നമ്മുടെ ഭരണഘടനയുടെ മുഹമ്മദൻ ലോയിൽ ശരീരത്ത് ആക്ടിൽ പറയുന്നത് പ്രകാരം ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് വിവാഹം വിവാഹമോചനം സ്വത്തവകാശം മരണാനന്തര ക്രിയകൾ അതൊക്കെ ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച് കൊണ്ട് ജീവിക്കാം അതനുസരിച്ച് അവർക്ക് അനുഷ്ഠിക്കാമെന്ന് ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുടെ ഭാഗമായി മതസ്വാതന്ത്ര്യത്തെ വിഭജിച്ചുകൊണ്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് മുഹമ്മദ് അലോയിൽ പറയുന്നുണ്ട് ആ കൃത്യമായ ശരീരത്ത് നിയമത്തെ പൂർണ്ണമായി ലംഘിക്കുന്ന ഒരു ഒരേക സിവിൽ കോഡിയും വാദത്തിലേക്കാണ് ജനറൽ ന്യൂട്രാലിറ്റിയുടെ ഭാഗമായിക്കൊണ്ട് കേരള ഗവണ്മെൻ്റ് സ്ത്രീകളിലൂടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇടതു സർക്കാർ ശരീത്ത് വിരുദ്ധ നിലപാടെടുക്കുകയാണെന്ന വിമർശനവും നാസർ ഫൈസി ഉന്നയിക്കുന്നു മുസ്ലിം വ്യക്തി നിയമം ഇല്ലാതാക്കി ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിന് സംസ്ഥാന സർക്കാരും പിന്തുണ നൽകുകയാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അടിച്ചേൽപ്പിക്കലിനോട് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ അങ്ങനെ വിധേയമാവണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇതൊക്കെ രാജ്യത്തിൻ്റെ ഭരണഘടനാ പ്രകാരവും നിലവിലുള്ള സാധ്യത പ്രകാരവും നിലനിൽക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ഏക സിബിൽ കൂടിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏക സിബിൽ കൂടിന് കേരള ഗവൺമെൻറ് പാലം പണിയുന്നു എന്ന് തോന്നേണ്ടി വരും എന്ന് അഭിപ്രായപ്പെടേണ്ടി വരും ഈ പ്രതിജ്ഞയിലൂടെ നമുക്ക് ബോധ്യമാവുന്നത് കുടുംബശ്രീ പ്രതിജ്ഞ പിൻവലിക്കണമെന്ന ആവശ്യവുമായി കെ എൻ മർക്കസുദ്വ വിഭാഗവും രംഗത്തെത്തി വിവാഹം വിവാഹമോചനം അനന്തരാവകാശം തുടങ്ങിയവയിൽ സിവിൽ നിയമം പിന്തുടരാമെന്നിരിക്കെ കുടുംബശ്രീ പ്രതിജ്ഞ അംഗീകരിക്കാനാവില്ലെന്ന് മർക്കസുദ്ദേവ നേതാക്കൾ വ്യക്തമാക്കി ഒരു വിഭാഗം നേതാക്കൾ സർക്കാരുമായി അടുത്ത ബന്ധം പുലർത്തുമ്പോൾ തന്നെ ജെൻഡർ ന്യൂട്രൽ പോലുള്ള വിഷയത്തിൽ സമസ്ത ശക്തമായ എതിർപ്പ് നേരത്തെ ഉന്നയിച്ചിരുന്നു ശരിയത്ത് വിവാദകാലത്ത് പരിഷ്കരണത്തിനൊപ്പം നിന്ന ഇടതുപക്ഷത്തിനെതിരെ അക്കാലത്ത് മുസ്ലിം സംഘടനകൾ ഒറ്റക്കെട്ടായി രംഗത്തുവന്നിരുന്നു മുഹമ്മദ് ഷഹീദ് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്